എന്ത് തേങ്ങയാണ് മക്കളെ ഇതിനൊക്കെ പറയേണ്ടത്. അന്ന് സഹലിന് പകരം നമ്മൾ പ്രീതത്തിനെ കൊണ്ടുവന്നു, ഇന്ന് ജീക്സണ് പകരം അർമാൻഡോ സാദിഖിനെ കൊണ്ടുവരുന്നു. കാലഘട്ടങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു കലാപരിപാടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എങ്ങനെ തേച്ചൊട്ടിച്ച് പൊട്ടന്മാരാക്കി വിടാം, ഊക്കി വിടാം എന്നതിന്റെ മറ്റൊരു അധ്യായം കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരിക്കലും അർമാൻഡോ സാദിഖിനെ വില കുറച്ച് പറയുന്ന ഒന്നുമല്ല. എന്നാൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വാഷ് ഔട്ട് ആയിപ്പോയ തേർഡ് ചോയ്സ് പ്ലെയറെ ഒക്കെയാണ് ജീക്സൺ സിംഗ് ധനോജത്തിനെ കണ്ട് കളഞ്ഞിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ ഇവന്മാർക്ക് വല്ല വേറെ പണിക്കും പൊക്കൂടെ? എന്ത് കോപ്പിലെ മാനേജ്മെന്റ് ആണ്! എത്ര എണ്ണത്തിനെ ഇതുപോലെ കൊണ്ട് തൊലച്ച് കളഞ്ഞിട്ടുണ്ട്. വെറുതെ വെറുതെ പ്രോഫിറ്റ് മാത്രം നോക്കി. മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് തെണ്ടിത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ കിരീടങ്ങൾക്ക് വേണ്ടിയുള്ള തെണ്ടിത്തരം കാണിക്കുന്നു. അവരുടെ വിജയങ്ങൾക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്നു എന്നേ ഉള്ളൂ. ഇതിവിടെ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ പ്ലേയേഴ്സിന്റെ ഭാവി നോക്കുന്നുണ്ട്, മാങ്ങ നോക്കുന്നു, തേങ്ങ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് പണം താൻ മുഖ്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരു ദുര്യോഗമായിരിക്കും. ഇനിയിപ്പം കുറെ എണ്ണം ഉണ്ടായിരിക്കും നിഖിലണ്ണന്റെ അടിമകൾ. അണ്ണനെ ന്യായീകരിക്കാൻ അങ്ങ് ഇറങ്ങും. എന്ത് വില കൊടുത്തും ഉടൽ അണ്ണന്, ഉയിർ അണ്ണനുക്ക് എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും അർമാൻഡോ സാദിഖുവിന്റെ സൈൻ. അർമാൻഡോ സാദിഖു എന്ന പ്ലെയറിനെ മോശമായിട്ട് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ജീക്സൺ സിംഗ് കൊണ്ട് കൊടുത്തിട്ട് പുള്ളിയെ മാത്രം കൊണ്ടുവരുന്നതൊക്കെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ആള് അയ്യൂർ ISL ക്ലബിന്റെ തേർഡ് ചോയ്സ് ആയിരുന്നു, വാഷ് ഔട്ട് പ്ലെയറെ പോലെയാണ് കഴിഞ്ഞ സീസണിൽ ആളിനെ ട്രീറ്റ് ചെയ്തത്. അതൊക്കെ ഇരിക്കുമ്പം ജീക്സനെ പോലെ ഒരു ഹൈ പൊട്ടൻഷ്യൽ പ്ലെയറെ കൊണ്ട് തൊലച്ച് കളഞ്ഞിട്ട് വന്ന് ഇതിനൊക്കെ ജയ് വിളിക്കും എന്ന് നിഖിലണ്ണൻ കരുതുന്നുണ്ടെങ്കിൽ ഇതുവരെ വിളിച്ച കുറേ ആളുകൾ വിളിക്കുമായിരിക്കും, അണ്ണൻ്റെ അടിമകളും വിളിക്കുമായിരിക്കും. മറ്റുള്ളവർ വിളിക്കത്തില്ല, അണ്ണ തുപ്പും തൂറി എറിയും. അതിനകത്തൊന്നുമില്ല, മാറ്റമൊന്നുമില്ല.